എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വെറൈറ്റി ഡിഷസുമായിട്ടാണ് എല്ലാവർക്കും മുന്നിൽ വന്നേക്കുന്നത്. സേമിയ കൊണ്ടുള്ള സേമിയ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന സേമിയ പായസമാണ് അല്ലേ? സേമിയ പായസം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ പ്രത്യേക ഒരു ഇഷ്ടമാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ പായസങ്ങൾ. ഉമ്മച്ചിക്ക് കറുത്ത കളറിലെ പായസം. നമ്മള് പക്ഷെ പായസം റെസിപ്പി ആയിട്ടല്ല വന്നേക്കുന്നത്, ഒരു വെറൈറ്റി ആയിട്ട് സേമിയ കാച്ചിയത്. സേമിയ കാച്ചിയതെന്നും പറയാനൊക്കത്തില്ല. ടോഫി സേമിയ പായസം. ടോഫി സേമിയ പായസം അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ടോഫി എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് മിക്കവരും ആലോചിക്കുന്നുണ്ടായിരിക്കും. അറിയാവുന്നവരെ കാണും വീഡിയോ കാണുന്ന ഇപ്പൊ മിക്കവർക്കും അറിയാലോ. അപ്പൊ നമ്മൾ ആ ടോഫി എങ്ങനെയാണ് ആ സേമിയക്കകത്തിട്ട് അതെങ്ങനെയാണ് അതിന്റെ ടേസ്റ്റ് ഒക്കെ എന്നുള്ളതാണ് നിങ്ങൾക്ക് മുന്നേ കാണിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാരും അത് ചെയ്ത് നോക്കണം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും ചെയ്ത് ഷെയറും കൂടി ചെയ്തേക്കണം. നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുമ്പോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം. അതുപോലെ തന്നെ ടോഫി എന്ന് പറയുമ്പോ നമ്മൾ ഓർക്കും ട്രോഫി ആണോന്ന് അല്ലേ? ടോഫി എന്ന് പറയുമ്പോ ട്രോഫി ആണോ എന്നുള്ള ഒരു തോന്നല് നമുക്ക് വരും. ട്രോഫി അല്ല ടോഫി. അതെ, ടോഫി സേമിയ പായസം നമുക്ക് പറയാം, അല്ലെ? സേമിയ കാച്ചിയതെന്നോ അങ്ങനെ വേണമെങ്കിലൊക്കെ പറയാം. അപ്പൊ അതെന്താ സംഭവം എന്ന് അറിയണമെങ്കിൽ നമുക്ക് നേരെ വീഡിയോ എല്ലാരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മളങ്ങനെ രണ്ട് കവർ പാല്, നമ്മൾ കവർ പാലാണ് ഇവിടെ വാങ്ങിക്കുന്നത്. രണ്ട് കവർ പാല് നമ്മൾ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പാത്രത്തിൽ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. അപ്പൊ രണ്ട് കവർ പാലെന്ന് പറയുമ്പോ നമ്മൾ 1 ലിറ്റർ പാല്, 1 കവർ 1/2 ലിറ്റർ പാലാ. അപ്പൊ നമ്മള് 1 ലിറ്റർ പാലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതിനുള്ള ഒരു അളവിനുള്ള ചേരുവകളാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ 2 ലിറ്റർ ആണ് എടുക്കുന്നതെങ്കിൽ ഇച്ചിരി കൂടെ ക്വാണ്ടിറ്റി നമ്മൾ കൂടുതൽ ചേർത്താൽ മതി. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിഭവത്തിലേക്ക് അടക്കാം. നമ്മുടെ പാലൊന്ന് ചൂടായതേ ഉള്ളൂ, തിളച്ചിട്ടൊന്നുമില്ല. നമുക്ക് ഇതിനകത്ത് 250 ml വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 ഗ്ലാസ്സിന് ഇച്ചിരി വെള്ളം ചേർത്താൽ മതി. ഒത്തിരി വെള്ളം നമ്മളിപ്പോൾ ചേർക്കുന്നില്ല. നമ്മൾ വെള്ളം വേണമെങ്കിൽ വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കാം. നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കാൻ പോകാം. 1 ടേബിൾ സ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന സേമിയ എന്ന് പറയുമ്പോൾ വറുത്ത സേമിയയാണ് ഇരിക്കുന്നത്. പക്ഷേങ്കിൽ നമ്മൾ വറുത്തയാണേ ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കണം ഈ നെയ്ക്കകത്തിട്ട്. വറക്കാത്തയാണേ ഇച്ചിരിയും കൂടെ നമ്മളൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളൊന്ന് വറുത്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് കൂട്ടുള്ള സേമിയയാണ്. ഇതെന്ന് പറയുമ്പോൾ ചെറിയ സേമിയയാ വരുന്നത്. ഇത് കണ്ടോ, ചെറിയ സേമിയ. ഇത് വറുത്ത സേമിയ. പക്ഷെ നമ്മൾ ചെറുതായിട്ടൊന്ന് നെയ്ക്കകത്തിട്ടൊന്ന് ചെറുതായിട്ട് ചൂടാക്കി ഒന്ന് എടുക്കും. അന്നേരം ആ നെയ്ക്കകത്ത് വരുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുമല്ല, നമ്മളുണ്ടാക്കുന്ന ടോഫി സേമിയ പായസം അല്ലേ, അത് കളറെന്ന് പറയുമ്പോൾ സേമിയ ഒക്കെ ഒരു നല്ലൊരു കളറായിട്ടിരിക്കണം. ഇപ്പം നമ്മൾ വറക്കാത്ത സേമിയ ആണെങ്കിൽ നമ്മൾ കുറച്ച് അധിക നേരം ഇട്ട് അതിൻ്റെ ബ്രൗൺ കളർ വരുന്ന നേരം ഒന്ന് ചൂടാക്കണം. ഇതെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ചൂടാക്കി എടുത്താൽ മതി. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. ഇത് ചെറിയ സേമിയയാണ്, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. കണ്ടോ, കുഞ്ഞ് സേമിയ. ഇതിനെക്കാട്ടി വലിയ സേമിയയും കിട്ടും. അതാണെങ്കിലും നമ്മളൊന്ന് ചൂടാക്കണം. ഇതിൻ്റെ കളറ് കണ്ടോ, ഇതിൻ്റെ കളറെന്ന് പറയുമ്പോഴത്തേനും ബ്രൗൺ കളർ പോലെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി ചൂടാക്കേണ്ട കാര്യമില്ല. ചെറുതായിട്ട് ഈ നെയ്ക്കകത്തൊന്ന് എല്ലാം ഒന്ന് ഇങ്ങനെ ഒന്ന് ചൂട് പിടിപ്പിച്ചൊന്ന് എടുത്താൽ മതി. ഇനി നമുക്ക് ഇത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി നമ്മൾ ഈ തിളക്കി ഒന്ന് മുരിച്ചെടുക്കുന്നില്ല, കാരണം ഇത് ഓൾറെഡി ഇത് റോസ്റ്റഡ് സേമിയയാണ്. നമ്മുടെ പാല് തിളച്ചിട്ടൊന്നുമില്ല, തിളക്കാറായി ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് സേമിയ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സേമിയ അതിനകത്ത് കിടന്ന് വെന്തോളുമല്ലേ, മൊത്തം നമുക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം. എന്നിട്ട് തീ കുറച്ച് വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ. തീ കുറച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ ഈ പാലിനകത്ത് കിടന്ന് സേമിയ ഒന്ന് വേകണം. അന്നേരം നമ്മൾ ഇതിനകത്ത് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയെ ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടോഫി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ടോഫിക്കെന്ന് പറയുമ്പോൾ നല്ല മധുരമാണല്ലോ, അത്യാവശ്യം മധുരമാണ്. അപ്പോൾ അതനുസരിച്ചുള്ള പഞ്ചസാരയെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ തീ കുറച്ചിട്ടേക്കുക. അപ്പോൾ നമ്മുടെ പാലിൽ കിടന്ന് ആ സേമിയ ഒക്കെ ഒന്ന് വെന്ത് വരട്ടെ. അതവിടെ ഇരുന്ന് സേമിയ എല്ലാം കൂടെ തീ കുറച്ചാണ് വെച്ചേക്കുന്നത്, വെന്ത് വരുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ഏലക്കായ ഒന്നും ചേർക്കുന്നില്ല. ഏലക്കായ ഒന്നും ചേർക്കാതെ തന്നെ ഒരു നല്ലൊരു ടേസ്റ്റ് ആണ്. പായസം എന്ന് പറയുമ്പോൾ ഏലക്കായ എന്നാണ് ഓർക്കുന്നത്. ഇത് പായസം അല്ല, ടോഫി സേമിയ പായസം എന്ന് ഓർത്തോണം. അത് തന്നെ. അപ്പൊ നമുക്കിനി നേരെ ടോഫി തയ്യാറാക്കി എടുക്കാം. നമ്മൾ ഇതിന്റെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. തീ കുറച്ച് വെച്ചേക്കുക. തീ കുറച്ച് വെക്കുന്ന ഈ സമയത്ത് നമ്മൾ എന്നാ ചെയ്യണമെന്ന് പറഞ്ഞാൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കൂട്ടി വിതറിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കാരണം നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ടോഫി സാധാരണ കുക്കറിൽ 1 മണിക്കൂറൊക്കെ ഇട്ട് ചേർത്ത് ഉണ്ടാക്കാറുണ്ട്. കാരണം അത് 1 മണിക്കൂർ വേണം ടോഫി കുക്കറിൽ തയ്യാറാക്കിയാണേലും എടുക്കണേ. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഇത് കൂട്ടാണ് ചെയ്തെടുക്കുന്നത്. പക്ഷേ എങ്കിൽ അതേ ടേസ്റ്റ് പോലൊക്കെ തന്നെ ഇരിക്കും ഈ ടോഫി ചെയ്തെടുക്കുമ്പോൾ. ഇതിപ്പോൾ നമ്മൾ
നാല് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതേ കൂട്ടി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തീ കുറച്ച് വെച്ചേക്കുക. നമ്മൾ ഇത് ഇളക്കിയോ ഒന്നും വേണ്ട. ഇത് കണ്ട് സൈഡിൽ നിന്ന് ഇത് പഞ്ചസാര ഇങ്ങനെ പാനിയായിട്ട് തന്നെ വന്നോളും. ഇത് തന്നെ പഞ്ചസാര പാനിയായി ഒരു ബ്രൗൺ കളർ വരും. നമ്മൾ ഒത്തിരി ബ്രൗൺ കളർ ആവില്ല, ഇത് മൊത്തം പാനിയായി വന്നൊരു കളർ മാറുമ്പോഴത്തേനും നമ്മൾ ഇതിനകത്തൊരു സംഭവം ചേർത്ത് കൊടുക്കണം. അതെന്താണെന്ന് നമുക്ക് കാണാം. അങ്ങനെ വേണ്ടേ നമ്മുടെ പഞ്ചസാര ഉണ്ട്, ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്, ഒത്തിരി ആവരുത്. ഇത് തന്നെ കണ്ട് മെൽറ്റായിട്ട് വന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ, കണ്ടൻസ് മിൽക്ക് എന്നൊക്കെ പറയും, അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. മിൽക്ക് മെയ്ഡ് ഒരു കട്ട പോലെ ആണല്ലോ, അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ തീ നല്ല കൂട്ട് വേണം കുറച്ച് വെക്കണം. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി ഇതിനകത്ത് മിക്സ് ആകുന്ന രീതി വേണം ചേർത്ത് കൊടുക്കാൻ. കണ്ടോ, ഇതെല്ലാം കൂടി ഇതിനകത്തൊന്ന് യോജിപ്പിച്ച് വരണം. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കണം, ആരും ഫ്ലെയിം കുറച്ച് വെക്കാൻ മറക്കരുത്. അങ്ങനെ വേണ്ടേ ഇതെല്ലാം കൂടി ഇതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഈ പാത്രത്തിലേക്ക് ഊറ്റിക്കൊടുക്കാം. നമ്മുടെ ഫോണിൽ കാണുമ്പോഴത്തേനും ഈ കളർ കിട്ടുന്നുണ്ടോ? ബ്രൗൺ കിട്ടുന്നുണ്ട്. അങ്ങനെ നേരിട്ട് നല്ല കളറാ എന്നും പറഞ്ഞ് നമ്മൾ ഒത്തിരി ഇട്ട് കരിക്കരുത്. അത് മെൽറ്റായിട്ട് വരുമ്പോഴത്തേനും തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. പഞ്ചസാര ഏകദേശം നമ്മുടെ ഒരു കട്ടൻ ചായയുടെ കളറല്ല വരുന്നത്. അതെ, ഒത്തിരി നമ്മൾ കഴിക്കരുത്. കഴിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. ഇതാണ് നമ്മുടെ ടോഫിയുടെ ആ ഒരു പെർഫെക്റ്റ് ഇത് വരുന്നത്. കണ്ടോ, ഇതേ കൂട്ടി ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിനകത്ത് മിച്ചം വരുന്നുണ്ടല്ലോ, അത് നമുക്ക് ഈ പാൽ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒട്ടും തന്നെ ഇതിനകത്ത് പറ്റിയിരിക്കുന്ന എടുക്കണം. നമ്മൾ എല്ലാം എടുക്കണം, അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് പറ്റിയിരിക്കുന്നതും കൂടെ കണ്ടോ, ഇതിനകത്ത് ഒന്ന് ഇങ്ങനെ എടുത്ത് ഇതിനകത്തേക്ക് ഊറ്റിക്കൊടുക്കുക. ഇപ്പം തന്നെ ഒരു കളറിന് നല്ലപോലെ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ കളർ മാറിയിട്ടുണ്ട്. നമുക്ക് ഫോണിനകത്ത് അത്ര അറിയത്തില്ല. ഇത് ചായ വെച്ചേക്കുന്ന കളറായിട്ടുണ്ട്. അതെ, പാൽചായ. അപ്പം നല്ലൊരു ടേസ്റ്റ് ആണ്. ഇതൊന്ന് കുറുകി കഴിയുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഇതായിട്ട് വരുന്നത്. അപ്പം നമ്മുടെ പാലൊക്കെ ഒന്നിരുന്നൊന്ന് സെറ്റായിട്ടൊന്ന് കുറുകി ഒന്ന് വരണം. നമ്മൾ തീ കുറച്ച് തന്നെ വെച്ചേക്കുവാണ്. ഇത് കുറുകി വരുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഇത്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കുമ്പോഴേ അറിയത്തുള്ളൂ അതിൻ്റെ ആ ഒരു കളറും ആ ഒരു ടേസ്റ്റും. നമ്മൾ വേണ്ട നട്ട്സ് എണ്ണയ്ക്കകത്തിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക്. നമ്മുടെ പായസമൊക്കെ അതേ നല്ല കൂട്ട് തിളച്ച് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനിയും തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പായസമൊക്കെ നല്ലതേ കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, കുറുകി നല്ല ഇതായിട്ട്, കളറാണെങ്കിലും ഒരു ബ്രൗൺ കളർ പോലെയാണ് വരുന്നത്. ഇതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. കുടിക്കാനാണെങ്കിൽ അതിൽ ടേസ്റ്റ് ആയിരിക്കും. ഇത് ചൂടാറുന്ന അനുസരിച്ച് ഇതിൻ്റെ കളർ ഇങ്ങനെ മാറി മാറി വരും. കണ്ടോ, നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ചൂടായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഒരു കുറുകി ഒരു നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ചൂടൊന്നും കുറഞ്ഞിട്ടില്ല, ചൂടോടെ തന്നെ ഇരിക്കുകയാണ്ടോ. നല്ല രസമുണ്ട്, നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ആ സേമിയയും ആ കളറും ഉണ്ട്, നല്ലൊരു കളറാണ്. ഇത് നമുക്ക് ഉണ്ടാക്കുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ കളറും ആ ഒരു ടേസ്റ്റും ഒക്കെ. അപ്പം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കാണിക്കാം. നമുക്കങ്ങനെ ഗ്ലാസ്സിലേക്ക് ഊറ്റി കൊടുക്കാം. കണ്ടോ, നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. നല്ല കുറുകിയും എന്നാൽ ഒട്ടും വെള്ളം പോലല്ല, അങ്ങനത്തെ ഒരു പരുവത്തിനാണ് നമുക്ക് കിട്ടിയത്. ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റ്. ഇത് നമുക്ക് ചൂടോടുകൂടി വേണമെങ്കിൽ നമുക്ക് കുടിക്കാവുന്നതാണ്. അതല്ല നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കട്ടയാക്കി കുടിക്കണമെങ്കിലും നല്ല ടേസ്റ്റായിരിക്കും. എങ്ങനെ വേണമെങ്കിലും കട്ടയാക്കി ഐസ്ക്രീം പോലെ നമുക്ക് തിന്നാവുന്നതായിരിക്കും. നല്ല ടേസ്റ്റും കാണാനും ഭംഗിയുള്ള നല്ലൊരു റെസിപ്പിയാണിത്. ഇത് നമ്മൾ പായസത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ആണ് ഇതിനുള്ളത്. നമ്മുടെ ടോഫി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ടോഫി പായസം. അതെ, നമുക്ക് തെറ്റി പോകും. ടോഫി ടോഫി എന്ന് പറഞ്ഞിട്ട് ടോഫി. അതെ, എന്താ ആണേലും സാധനം ട്രോഫി. ഇപ്പൊ ഉള്ള ഭക്ഷണങ്ങളുടെ പേരുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അല്ലേ, വെറൈറ്റി വെറൈറ്റി പേരുകളല്ലേ ഇപ്പൊ ഉള്ളതിന്റെ എല്ലാം. നല്ല ടേസ്റ്റ് അല്ലേ, രുചിയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രുചിയുണ്ട്, മധുരവും എല്ലാം നല്ല കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയെങ്കിൽ മാത്രമേ ഇതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. ഉമ്മച്ചിയുടെ ഷാൾ ഇടക്കിടക്ക് പോകുന്ന ഉമ്മച്ചി ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നുണ്ട് പായസം കുടിക്കുന്നതിന്റെ ഇടയിലേ. അതെ, ഷാള് പോന്നു. അത് കോട്ടൺ ഷാൾ അല്ലാത്തോണ്ട് അത് ഒരുമാതിരി ഒരു ഷാളാ. ഉമ്മച്ചി പായസവും കുടിക്കുന്നുണ്ട്, അതിന്റെ ഇടയ്ക്ക് ഷാള് നോക്കുന്നുണ്ട്. പായസം കൂടി നമ്മളിപ്പോ വീടിയായി വെട്ടം കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ നിന്ന് കുടിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇരുന്നാണ് കുടിക്കാറുള്ളത് അല്ലേ. കാരണം നമുക്ക് വീഡിയോയ്ക്ക് ഇടയ്ക്ക് കമന്റ്സ് നേരത്തെ ഒക്കെ വരുമായിരുന്നു, നിന്നുകൊണ്ട് കുടിക്കല്ലേ, ഇരുന്നുകൊണ്ട് ശരിയായിരുന്നുകൊണ്ടാണ് നമ്മള് ഭക്ഷണമാണേലും കഴിക്കുകയൊക്കെ ചെയ്യേണ്ടത്. ഇത് നമ്മളിപ്പോ ഇച്ചിരി നിന്നുകൊണ്ട് ഇങ്ങനെ അപ്പൊ നമ്മൾ ഇതെന്ന് പറയുമ്പോ കുടിക്കുമ്പോ അങ്ങ് അറിയാതെ അങ്ങ് വലിച്ചു കുടിച്ചു. ടോഫി സേമിയ പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റാ, മുടിച്ചിട്ട് നല്ല ഇതുണ്ട്, രുചിയുണ്ട്, നല്ലൊരു വെറൈറ്റി ടേസ്റ്റാ. സേമിയ പായസത്തിൽ നിന്ന് ഒരു വ്യത്യസ്ത ടേസ്റ്റാ അല്ലേ? അതെ, സേമിയ പായസം എന്ന് പറയുമ്പോ നമ്മള് അത് വേറൊരു ടേസ്റ്റ്, ഇത് വേറൊരു, ആ ടോഫി എല്ലാം കൂടെ അതിനകത്ത് ഇട്ടപ്പോഴത്തേനുള്ള ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ആണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ എപ്പോഴും മിക്കവർക്കും സേമിയ പായസം ഇഷ്ടമുള്ളവരുണ്ട്, ആടപ്രഥമൻ ഇഷ്ടമുള്ളവരുണ്ട് അല്ലേ? ഈ സേമിയ ആയിട്ട് പാലിനകത്ത് ഇങ്ങനെ നമ്മൾ കാച്ചുമ്പോഴത്തേന് നമ്മളത് പായസം എന്നുള്ള ഒരു ഇതേ വരത്തേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ ചൗരി ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. സേമിയ പായസം പോലെ തന്നെയാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വ്യത്യസ്ത ടേസ്റ്റ് ആണല്ലേ. സേമിയ പായസം എന്ന് പറയുമ്പോൾ പിന്നെ സേമിയ പായസത്തിൽ നമ്മൾ വെറൈറ്റി ആയിട്ട് വേറെ കൂടുതലായിട്ടൊന്നും ചേർക്കാൻ പറ്റത്തില്ല. പഞ്ചസാരയും ചേർക്കത്തേ ഉള്ളു അല്ലേ? പഞ്ചസാരയും പിന്നെ ചവ്വരി മുന്തിരിങ്ങ. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ടോഫി ചെയ്തെടുത്ത് അതിനകത്ത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ സേമിയ പായസം എന്ന് ഉണ്ടാക്കുന്നവര് ഇഷ്ടമുള്ളവർ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അത് മാത്രമല്ല, സേമിയ പായസം ഇഷ്ടമല്ലാത്തവർക്കും ഇത് ഇഷ്ടപ്പെടും അല്ലേ? പെട്ടെന്ന് ഉണ്ടാക്കാൻ ചൗര്യോ അങ്ങനെ ഒന്നും വേണ്ട, നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം അല്ലേ? നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് ഒത്തിരി പേരൊക്കെ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഷെയർ ചെയ്ത് കൊടുക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിന് ഒത്തിരി 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 സന്തോഷമുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാരും ഒത്തിരി പേര് കമന്റ്സുകൾ ഇടാതെ തന്നെ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കമന്റ്സ് ഇട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കണ്ടും എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെ ഈ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ തോന്നേ. അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇനി സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ചെയ്യാൻ വല്ല വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തിയേക്കണം അല്ലേ? നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും. അതുപോലെ പറയാറുണ്ട് എന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയാലും കണ്ടിട്ട് ലൈക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കൊച്ചു പിള്ളേര് വരെ നമ്മുടെ വീഡിയോസ് അല്ലേ കൊച്ചു പിള്ളേരാണെന്ന് പറയുമ്പോ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ എല്ലാരും കാരണം ഈ നമ്മളിപ്പോ മുഴുവൻ മുതിർന്നവരല്ലേ, മുതിർന്നവര് കാണുന്ന കാണുമ്പോഴത്തേനും കുഞ്ഞു പിള്ളേരും കണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നതെന്ന് അറിഞ്ഞ് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം. വീണ്ടും പുതിയ പുതിയ കുക്കിംഗ് വീഡിയോസും ബ്ലോഗ്സും ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അല്ലേ? അപ്പൊ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.